നാട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നു എന്നല്ലേ ഞാൻ കരുതിയത്. എപ്പോ വന്നു? രാവിലെ. വിശേഷം വല്ലതും? ഏയ് വിശേഷം ഒന്നായിട്ടില്ല. വന്ന ഉടനെ പഴയതുപോലെ ചടപടിയെന്ന് തിരിച്ചു പോക്കൊന്നുണ്ടാവില്ലല്ലോ. ഏതായാലും കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഇവിടെ ഇല്ല. കുറച്ചു ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും. എന്റെ മോനെ കണ്ടു എവിടെയെങ്കിലും? കണ്ടു. കണ്ടോ? അവൻ വരുമോ? വരും. അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ മോനെ ഞാൻ കുറേയേറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പ്രസീതയെയും ഞാൻ കുറെ കരയിപ്പിച്ചു. എന്നെ മാറ്റിയെടുത്തത് അമ്മയുടെ മോനാണ്. എന്റെ ജീവൻ പോലും എനിക്ക് തിരിച്ചു കിട്ടി. ശാരിയുടെ മരണത്തിൽ പോലും അറിയാതെയാണെങ്കിലും ഒരു ചെറിയ പരാതി. ശാരിയുടെ മരണം സാറിനെ ആകെ തകർത്ത് കളഞ്ഞു. അമ്മയെ നേടാൻ പോലും സാർ മടിക്കുന്നത്. ശാരി മരിച്ചവരും അമ്മ അറിഞ്ഞിരുന്നില്ലേ? നാട്ടിൽ നിന്ന് തമ്പിയുടെ ടെലഗ്രാം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്. എനിക്കെന്ന് അവിടം വരെ പോണം. അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു കൂടെ? അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇനി അമ്മയെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല. നല്ല കാര്യം, എനിക്കും അപ്പോ ഒരമ്മയെ കിട്ടുമല്ലോ. ആ അധികം താമസിക്കണ്ട, ഇവിടെ നീ ഇല്ലെങ്കിൽ എല്ലാം താളം തെറ്റും. കാല് നഷ്ടപ്പെട്ട് നന്നായി എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ കിട്ടിയത്. വെറുതെ സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയല്ല, നമ്മൾ ബിസിനസ്സുകാർക്ക് അതുണ്ടാവില്ലല്ലോ. കുറച്ചു ദിവസത്തേക്കാണെങ്കിൽ പോലും നീ എന്നെ പിരിയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നീ എന്റെ ആരുമായി പോയി പോയി വരൂ. ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട്, ഉണ്ണീട്ടും വരും. എന്റെ ശാരി പോയി. എന്റെ അമ്മ വരുമോ? വരും.